അനുകൂലമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ. കേരളത്തിന്റെ വികസനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് പരിഹാരം കണ്ടെത്താൻ സർക്കാർ മുൻകൈ എടുക്കണം. സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് സ്വയം പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ഇത് മുഖ്യമന്ത്രിയും ബാക്കിയുള്ള ആൾക്കാരും അറിഞ്ഞിട്ട് തന്നെയാണോ പറയുന്നതെന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി ഇന്നലെ വലിയ ഡയലോഗൊക്കെയാണ് അടിച്ചത്. കേരളത്തിൽ ഇപ്പോൾ മാസ് ഡയലോഗുകളുടെ കാലമാണ്. 10 ദിവസം ഇവരെ ആരെയും കണ്ടിട്ടില്ല. 200 കോടി നഷ്ടം വന്നു എന്നാണ് അദാനിയുടെ ഗ്രൂപ്പുകാർ പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലീസുകാരെ ആക്രമിക്കുന്നു, പോലീസ് സ്റ്റേഷൻ തല്ലി തകർക്കുന്നു, അവിടെ പോലീസുകാർക്ക് പരിക്ക് പറ്റുന്നു. 10 ദിവസം കാണാതിരുന്ന ആൾക്കാർ അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഏത് വേഷമിട്ട് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ വിടില്ല എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഈ മാസ് ഡയലോഗുകൾ അവസാനിപ്പിക്കണം. ആ മുഖ്യമന്ത്രിയുടെ മാസ് ഡയലോഗിന് പകരം പ്രതിപക്ഷ നേതാവിന്റെ മാസ് ഡയലോഗ്, ഇതൊക്കെ കേട്ടിട്ട് കൈയടിക്കാൻ കേരളത്തിലെ ജനങ്ങൾ എക്കാലവും ഉണ്ടാകും എന്നുള്ള ധാരണയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ സർക്കാരിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ തുടർ നടപടി എന്താണെന്നുള്ളതാണ് പിന്നെ പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ജനങ്ങളുടെ ജീവിതം സുരക്ഷിതത്വത്തിനും ഉറപ്പുവരുത്താൻ കഴിയാത്ത ആൾക്കാർ ഭരണത്തിൽ എന്തിനു തുടരുന്നു അവർ രാജിവെക്കണം. ഗവർണർക്ക് പോയിട്ട് രാജിക്കത്ത് എഴുതി കൊടുക്കണം. ഞങ്ങൾക്ക് ക്രമസമാധാന പാലനം നടത്താൻ സാധിക്കുന്നില്ല. ഈ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അർദ്ധശങ്കയ്ക്കിടയിൽ ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി, അതാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി മാസ് ഡയലോഗുകൾ അടിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ, ആ ചുമതലകളാണ് നിറവേറ്റേണ്ടത്. മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്യുന്നത് ക്രമസമാധാന പാലനമല്ല. ഇപ്പൊ ചെയ്യുന്നത് കേരളത്തിലെ സർവകലാശാലകളിൽ എങ്ങനെ സ്വന്തം ബന്ധുക്കളെ നിയമിക്കാം, 2, ഗവർണറെ എങ്ങനെ അപമാനിക്കാം. ഇപ്പൊ ഇന്നലെ ഗവർണർ കത്തെഴുതി എന്ന് പറഞ്ഞിട്ടൊരു കത്ത് പുറത്തുവിട്ടു. ഞാൻ ആ കത്തിന്റെ വിവരം അന്വേഷിച്ചു. ഇപ്പൊ കത്ത് രാജ്ഭവനിൽ ആര് ഒരു കത്ത് ചെന്ന് കൊടുത്തു കഴിഞ്ഞാലും രാജ്ഭവൻ നടപടിയെടുക്കേണ്ടതല്ലാത്ത ഏത് വിഷയമാണെങ്കിലും ഗവർണർ അത് ബന്ധപ്പെട്ട ആളുകൾക്ക് അയച്ചു കൊടുക്കും. അത് നിങ്ങൾ പോയി കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ, ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും പേടിച്ച് ഗവർണർക്കെതിരായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നടക്കുന്ന ഈ ദുഷ്പ്രചരണങ്ങൾക്ക് കൂട്ടുനിൽക്കുക. അതിൽ നിന്ന് മാധ്യമങ്ങളെങ്കിലും വിവേചന ബുദ്ധിയോടുകൂടി പെരുമാറണം.